ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബന്ദി മോചനം നാളെ കൂടി തുടരും. ഇന്ന് കൂടുതൽ ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും. ചൊവ്വാഴ്ച 12 ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിച്ചിരുന്നു. അതിൽ 10 പേർ ഇസ്രായേലികളും 2 വിദേശ പൗരന്മാരുമാണ്. ഇതേ തുടർന്ന് 30 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു. വെടിനിർത്തൽ കരാറിനും ബന്ദികളുടെ മോചനത്തിനും മധ്യസ്ഥത വഹിച്ച ഖത്തറിന് സന്ധി നീട്ടാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് ലോകം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഉടമ്പടിയുടെ ഭാഗമായി 150 പേരിൽ 81 ബന്ദികളെ ഹമാസ് ഇതുവരെ മോചിപ്പിച്ചു. ഇവരിൽ കൂടുതലും ഇസ്രായേലി സ്ത്രീകളും കുട്ടികളും വിദേശ പൗരന്മാരുമായിരുന്നു. 150 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വെടിനിർത്തൽ പ്രകാരം മോചിപ്പിച്ചിട്ടുണ്ട്. ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള പോരാട്ടത്തിനിട്ട താൽക്കാലിക വിരാമം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങൾ വെടിനിർത്തൽ തിങ്കളാഴ്ചയ്ക്ക് ശേഷവും നീട്ടാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും അത് നടക്കുമോ എന്ന് വ്യക്തമല്ലെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഒക്ടോബർ 7 യുദ്ധം തുടങ്ങി ശേഷം ആദ്യമായാണ് 4 ദിവസത്തെ ആദ്യ വെടിനിർത്തൽ ഇരുഭാഗങ്ങളും പ്രഖ്യാപിക്കുന്നത്. ഒരു ദിവസം ഹമാസ് 10 ബന്ദികളെ വീതം വിട്ടയക്കുന്നത് തുടർന്നാൽ വെടിനിർത്തൽ കരാർ നീട്ടാൻ കഴിയുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. 100 ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് പലസ്തീൻ വൃത്തങ്ങളും സൂചിപ്പിക്കുന്നു. ഇതുവരെ നടന്ന യുദ്ധത്തിൽ 1200ലധികം ഇസ്രായേലികളുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും 13300ലധികം പലസ്തീനുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരാണ്. ഒക്ടോബർ 7 ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത്. ഗാസ മുനമ്പിൽ നിന്ന് 5000ലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടുകൊണ്ടായിരുന്നു ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പിന്നീട് തുടർന്ന യുദ്ധത്തിൽ ഗാസ മുനമ്പ് പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ 12,000ത്തോളം പലസ്തീൻ പൗരന്മാർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. കൂടാതെ 2.3 ദശലക്ഷം പൗരന്മാരിൽ പകുതിയും ഗാസയിലെ വീടുകൾ ഉപേക്ഷിച്ചുപോയി. യുദ്ധത്തിൽ ഹമാസ് പോരാളികളും ഇസ്രായേലും 200ലധികം കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരെ ബന്ദികളാക്കിയിട്ടുണ്ട്. ഹമാസ് ബന്ദികളാക്കിയവരിൽ വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. ആദ്യ ദിവസം 13 ഇസ്രായേലികൾ, തായ്ലൻഡിൽ നിന്നുള്ള 10 പേർ, ഒരു ഫിലിപ്പിനോ പൗരൻ എന്നിവരുൾപ്പെടെ 24 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. അതിനിടെ ഹമാസ് ഭീകരരുടെ തടവിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഇസ്രായേലി ബാലൻ ഏയ്തൻ എഹലോമിയെ ഭീകരർ കൊടിയ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് വിധേയനാക്കിയതായി റിപ്പോർട്ടുമുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നടത്തിയ നരനായാട്ടിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ തുടർച്ചയായി കുട്ടിയെ കാണിച്ചുകൊണ്ടിരുന്നു. കരഞ്ഞപ്പോൾ 12 വയസ്സുകാരനായി കുട്ടിയുടെ തലയിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും ഏയ്തന്റെ ബന്ധു ദെവേറോ കോഹൻ ഫ്രഞ്ച് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഏയ്തൻ എഹലോമിയെ ഹമാസ് ഭീകരർ ആദ്യം ഗാസയിലെത്തിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന പലസ്തീനുകളെ കൊണ്ട് അവനെ അടുപ്പിച്ചുവെന്നും ദെവോറ വെളിപ്പെടുത്തി. തിങ്കളാഴ്ച രാത്രിയാണ് ഏയ്തനെ ഹമാസ് ഭീകരർ വിട്ടയച്ചത്. ചൊവ്വാഴ്ച തന്നെ തടങ്കലിൽ അവൻ നേരിട്ട ക്രൂരതകൾ വെളിപ്പെടുത്തി ദെവോറ രംഗത്തു വരികയായിരുന്നു. ഇരട്ട പൗരത്വമുള്ള കുട്ടിയാണ് ഏയ്തൻ എഹലോമി. ഇസ്രായേലിന് പുറമെ ഫ്രാൻസിലും അവന് പൗരത്വമുണ്ടെന്നും ദെവോറ കോഹൻ അറിയിച്ചു. നേരത്തെ തീരുമാനിച്ച ധാരണയ്ക്ക് പുറമെ 10 ബന്ദികളെ കൂടി മോചിപ്പിച്ചാൽ വെടിനിർത്തൽ ഒരു അധിക ദിവസത്തേക്ക് കൂടി നീട്ടുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു. എന്നാൽ ഹമാസിനെ നശിപ്പിക്കുകയും ഗാസയിലെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം 15,000ത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹമാസിന്റെ താവളങ്ങൾ കണ്ടെത്താനോ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചേരാനോ സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.